മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്ന് രാവിലത്തെ മാതൃഭൂമി പത്രത്തിലെ വളരെ രസകരമായ സന്തോഷകരമായ ഒരു വാർത്ത വായിച്ചു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാവും ശാന്തനും കഴിഞ്ഞ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ശ്രീ എം എ ബേബിയുടെ കുടുംബത്തിലെ മകന്റെ വിവാഹം നടക്കുന്നു. പെണ്ണും ആണും പേര് കേൾക്കുമ്പോൾ ഹിന്ദു ആണെന്ന് തോന്നിയാലും രണ്ടുപേരും ക്രിസ്ത്യാനികളായ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവര്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ രീതിയിലായിരുന്നു. എന്നാൽ പൈതൃകത്തിന്റെ നന്മകളും ചേർത്തായിരുന്നു ആ വിവാഹം എന്ന് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. എം എ ബേബി സാറുമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം എ കെ ജി സെന്ററിൽ വെച്ച് സംസാരിക്കാനും കുറേ നേരം സുഹൃത്തുക്കളെ പോലെ പെരുമാറി ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടി എന്ന് മാത്രമല്ല, ഈ ഒരു വാർത്ത കൂടി വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിലൊന്ന്, വിവാഹ ചടങ്ങുകളൊക്കെ ലളിതമാണ്. പള്ളിയോ പള്ളിയിലെ അച്ഛന്മാരോ മതമേധാവികളോ ആരും അതിൽ പൗരോഹിത്യം വഹിച്ചില്ല. സാധാരണ പാർട്ടി പ്രവർത്തകർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്ന ധാരണക്കിടം നൽകാതെ ആരാധ്യനായ ഗാനഗന്ധർവൻ യേശുദാസ് 7 മിനിറ്റ് നേരം ഒരു സംഗീത ആലാപനം നടത്തിയത്രേ. അതിനുശേഷം അദ്ദേഹം തന്നെ കാർമ്മികൻ വഹിച്ച് ആണിന്റെ കയ്യിലും പെണ്ണിന്റെ കയ്യിലും തുളസിമാല കൊടുത്തു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. അതോടുകൂടി ചടങ്ങ് കഴിഞ്ഞു. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്ട്രേഷൻ നടത്തി. സംതൃപ്തി തോന്നിയത്, ഒന്ന്, യേശുദാസനെ പോലെ നാദബ്രഹ്മം സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയെ കൊണ്ട് ഈ വിവാഹം നടത്തിച്ചു. ദാസേട്ടന്റെ മകന്റെ വിവാഹത്തിന് ഞാൻ പങ്കെടുത്തിരുന്നു. എന്നോട് വരണമെന്ന് കുറേ പ്രാവശ്യം നിർബന്ധിച്ചു. ഞാൻ വിവാഹങ്ങൾക്കൊന്നും പോവാറില്ലെങ്കിൽ ഞാൻ പോയി. അവിടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് സരസ്വതി വിഗ്രഹത്തിന്റെ മുമ്പില് ടാഗോർ തിയേറ്ററില് ശ്രീമൂല ക്ലബും ചേർത്ത് അവിടെ അതിഗംഭീരമായിട്ടുള്ള വിവാഹം നടന്നത്, മന്ത്രാലാപനത്തോടുകൂടി തന്നെ. ഇവിടെ ആ യേശുദാസ് അദ്ദേഹത്തിന്റെ സംഗീതാലാപനം അതൊരു പൈതൃകത്തിന്റെ ധന്യതയാണ്. മന്ത്രതുല്യമായ പൈതൃക സംഗീതം ആലപിച്ചു. രണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആണെങ്കിൽ പോലും, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും ഒരു ക്രിസ്ത്യാനിയായിട്ട് കൂടി തുളസിപ്പൂമാല വിവാഹ ഹാരമായിട്ട് ഉപയോഗിച്ചു. പിന്നെ വളരെ ലളിതമായിട്ട് നടത്തി. ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചിട്ടും പള്ളിയിൽ പോയിട്ടല്ല നടത്തിയത്, പിന്നീട് പള്ളിയിൽ പോയോന്ന് അറിഞ്ഞൂടാ. ഏതായാലും പള്ളിയിൽ പോയിട്ടൊന്നും റെക്കോർഡില്ല, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടാണ് ചെയ്തത്. ഇതെല്ലാം ശ്രീ എം എ ബേബി സാറിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് യൂട്യൂബിലെ ആരെങ്കിലും കമന്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്നലെ തന്നെ എന്റെ സുഹൃത്ത് പ്രസാദ് ഒരു ചിത്രം എനിക്ക് അയച്ചു തന്നിരുന്നു. അതില് സാക്ഷാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ചെവിയില് ഇയർഫോൺ വെച്ച് കേൾക്കാൻ കേൾവി കുറവുള്ളത് കൊണ്ട് അത് വെച്ച് തന്റെ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് 5 തിരിയിട്ട വിളക്ക് കത്തിച്ച് അരിയില് അക്ഷരാർത്ഥത്തിൽ ഹരിശ്രീ ഗണപതിയെ നമഃ എന്നെഴുതുന്ന ഒരു ഫോട്ടോ ആണ്. അതിൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പൂണൂലും കാണാമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് പൂണൂലാണോ അല്ല ചെവിയിൽ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ വയറാണോ എന്ന് അറിഞ്ഞൂടാ. ഏതായാലും
ജാതി സമ്പ്രദായത്തെയും മതത്തെയും പൈതൃകത്തെയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും എതിർക്കുകയും ചെയ്ത് അതിൽ തന്നെ നിന്നുകൊണ്ട് നോക്കിയതറിയാം. നമ്മുടെ അച്യുതാനന്ദൻ സാറിന്റെയും പിണറായി വിജയൻ സാറിന്റെ എല്ലാവരുടെയും മക്കളെ നോക്കിക്കോളാം, ഇ എം എസിന്റെയും മക്കളെ നോക്കിക്കോളാം, എല്ലാം അതാത് ജാതിക്കാർക്കാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അതും ചടങ്ങ് നടത്തിയിട്ടാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത് കുറെയൊക്കെ. പക്ഷെ ഇവിടെ വരുമ്പോ ശ്രീ എം എ ബേബി സാറ് ഒന്നിനെയും എതിർത്തിട്ടില്ല, ഒന്നിനെയും പുച്ഛിച്ചിട്ടും ഇല്ല, ഒന്നിനെയും അവഹേളിച്ചിട്ടും ഇല്ല, അപകീർത്തിപ്പെടുത്തിയിട്ടും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം, എനിക്ക് എന്റെ സ്വാതന്ത്ര്യം. ഒരു വഞ്ചിയിൽ കാലുവെച്ച് എതിർക്കുകയും മറ്റേ കഞ്ചി വഞ്ചിയിൽ കാലുവെച്ച് അതേപോലെ ചെയ്യുകയും ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാലിക്കാത്ത ഒരാള് എം എ ബേബി സാറ്. തുളസി മാല അണിയിച്ച് ഏതായാലും തുളസി എന്ന് പറയുന്നത് ഒരു ഇലയാണ്, അതിന് ഹിന്ദുക്കൾക്കേ പവിത്രതയുള്ളൂ. വിവാഹ മാലയില് തുളസിമാല ഏറ്റവും പവിത്രമാണ്, ശ്രീകൃഷ്ണനും ഭാരതീയ ഈശ്വര സങ്കല്പത്തിനും ഇടുന്നതാണ്. പിന്നെ അതിനു മുമ്പൊരു ഒരു 7 മിനിറ്റ് ഗാനസമർപ്പണം, അതിൽ നാദബ്രഹ്മത്തെ ഉപാസിച്ച് ശരിക്കും ബ്രഹ്മജ്ഞാനിയായി മാറിയ ഒരാളെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കാം. വളരെ സന്തോഷം തോന്നി, അതിലും സന്തോഷം തോന്നി പറയുമ്പോൾ ചിലപ്പോൾ എതിർപ്പ് തോന്നും. രാഹുകാലത്തിലാണ് വിവാഹം നടത്തിയത്. നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഈ കാലമോ ദിവസമോ അതൊന്നും വളരെ പ്രാധാന്യമുള്ളതാകരുത്. അങ്ങനെ ഒരു കാലമൊന്നുമില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാഷ്വലി ചെയ്യുന്നതിന് പകരം ഒന്ന് ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സും വെച്ച് ചെയ്യാൻ പണ്ടുള്ളവർ ഒരു പക്ഷേ രാഹുകാലം എന്ന് പറഞ്ഞു കാണും. പക്ഷെ ആ വലിയ ദിവസവും നോക്കാതെ, ഒരു പക്ഷേ രാഹുകാലവും നോക്കാതെ അദ്ദേഹം ചെയ്തു. ആ ചെയ്ത പ്രവൃത്തിയിൽ രാഹുകാലം സംഭവിച്ചു പോയിട്ടുണ്ടാവണം. മനഃപൂർവ്വം രാഹുകാലത്തിൽ തന്നെ ആവാൻ സാധ്യതയില്ല. ആയെങ്കിൽ പോലും അത് തെറ്റല്ല. നമ്മൾ ഈ പൊരുത്തം നോക്കലും സമയം നോക്കലും ദിവസം നോക്കലും എല്ലാം കൂടി ചേർത്ത് ഒരു കുടുംബകലഹത്തിന്റെ ലെവലിലേക്ക് എത്തുന്നതിന് പകരം ഇതേപോലെ നന്മ നിറഞ്ഞ രീതിയിൽ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ വൈകുന്നേരം കുറെ പേര് പങ്കെടുത്ത പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ വിഭവങ്ങൾ പത്രത്തിൽ വിവരിച്ചിട്ടില്ല. പക്ഷെ ഉച്ചയ്ക്ക് നടന്ന വിവാഹ സദ്യയിൽ ഉണ്ടംപൊരിയും അരച്ചീനിയും ഉള്ളി അരച്ചതും അങ്ങനെ കട്ടക്കാപ്പിയും എന്തോ ആയിരുന്നു എന്നൊരു സൂചന പത്രത്തിലുണ്ട്. അത്രയ്ക്കൊന്നും താഴണമെന്നില്ല. സിമ്പിളായിട്ടുള്ള ഭക്ഷണവും സിമ്പിളായിട്ടുള്ള ചടങ്ങും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതിൽ മറ്റൊരുവർക്ക് മാതൃകയാവുന്നത് ഇന്ന് നല്ലതാണ്. ഇതിൽ കുറെ കാര്യങ്ങളെങ്കിലും നമ്മളിൽ പലർക്കും സ്വീകരിക്കാൻ സാധിക്കട്ടെ. നന്മ ചെയ്യുന്നവർ ചെയ്യുന്നത് നന്മയാണെന്ന് പറയാനും നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.